മാത്രമല്ല ഇപ്പം ഇതിൻ്റെ പുറത്ത് വന്നപ്പോൾ ഇന്നിപ്പം ചില മാധ്യമങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇ ഡി നോട്ടീസ് അയക്കുകയാണെന്ന്. വിഷയം തിരിച്ചുവിടാനാണ് ഇപ്പോഴുള്ള ഈ വിഷയം ഇന്ന് വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവം. മോഡിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഡാനിയെ അംഗീകരിക്കുന്ന ന്യായീകരിക്കുന്നത്. ഇത്രയും വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ഊതി ഉയർപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുമായിട്ട് അദ്ദേഹം വന്നതിൻ്റെ പേരിൽ രാജ്യത്തോകമാനം കൂടുതലൊക്കെ ഉണ്ടായിട്ട് പാർലമെൻറ്റിലടക്കം കൂടുതലൊക്കെ ഉണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആൾ തന്നെ ഇപ്പം വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇത് അങ്ങേയറ്റത്തെ വിശ്വാസം തകർക്കുന്ന കാര്യമാണ്. അത് സംശയമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ. ഇതിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. അവരെ നിയമപരമായി ചെയ്യേണ്ടത് ചെയ്തോട്ടെ. ഇത് വിഷയം മാറ്റാനുള്ള ഈ ശ്രമങ്ങളെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് നീങ്ങും. അല്ല, ഇത്രയും വലിയ കാര്യത്തിൽ താല്പര്യമില്ല കേരള മീഡിയക്ക്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ ചോദിച്ച് വിചാരിച്ചത് ആദ്യം തന്നെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതായിരുന്നു. ഇന്ന് രാജ്യം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതല്ലേ? എത്ര പതിനായിരക്കണക്കിന് ആളുടെ ഓഹരിയാണ് നിക്ഷേപമാണ് ഇതിനകത്തുള്ളത്. അതിലല്ലേ സ്റ്റേക്ക് ആയിരിക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ് അവരെ പ്രോത്സാഹിപ്പിക്കും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യല്ലേ? എന്നിട്ട് ഇപ്പോഴും രാജി വെക്കുന്നില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചും ഇതാണ് ഏറ്റവും രാജ്യത്തെ ഏറ്റവും ഗൗരവമായ പ്രശ്നം. ഈ പ്രശ്നത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ശക്തമായ പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അക്കാര്യത്തിൽ കോടതിയിൽ വന്നല്ലോ. കോടതി എന്നിട്ട് സെബിയുടെ അന്വേഷണ റിപ്പോർട്ടിനെയാണ് ശരിവെച്ചത് സുപ്രീം കോടതി. ആ സെബിയുടെ ചെയർപേഴ്സൺ ഇതിൽ നിക്ഷേപം ഉണ്ടെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ആരാണ് കള്ളനെ തന്നെ കാപ്പുലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു? വേലി തന്നെ വിളവ് നിന്ന സ്ഥിതി വിശേഷമാണ് രാജ്യത്തുണ്ടായത്. ആ കള്ളനെ അക്കോലേൽപ്പിക്കുന്ന സ്ഥിതി വിശേഷത്തിൽ നടപടി സ്വീകരിച്ചിട്ടാണ് സുപ്രീം കോടതി അന്ന് തീരുമാനമെടുത്തത്. അതുകൊണ്ട് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സോമോട്ടോ കേസെടുക്കേണ്ടതാണ്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സോമോട്ടോ കേസെടുക്കേണ്ടതാണ്. അല്ല, അതിൻ്റെ നിയമവശങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? പരമോന്നത നീതിന്യായ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ഓഹരിയിൽ അവരെ സങ്കടത്തിലാക്കുക എന്ന് പറയുന്നത്? ഇനി സർക്കാർ പൂർണ്ണമായും കൂട്ടുനിൽക്കുകയാണ്. സർക്കാർ എൻ്റെ പറയുന്നത് ഇത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് ഇത് ഉന്നയിക്കുന്നത്, ഈ വലിയ ക്രമക്കേട് ഈ അഴിമതി ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവർ ആർക്കു വേണ്ടി അടക്കുന്നത് സർക്കാർ? അതന്നെ ഞാൻ പറഞ്ഞത്, ജെ പി സി അന്വേഷിക്കുന്നത്. ജെ പി സി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആളായിരിക്കും അത് ചെയർമാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, ജെ പി സിയുടെ മുന്നിൽ എല്ലാ രേഖകളും വരും. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ആകുമ്പോൾ ഒരു രേഖയും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ ജെ പി സി എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ഭൂരിപക്ഷം അവർക്കായിരിക്കും, ചെയർമാൻ അവരായിരിക്കും. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്? അപ്പോൾ എന്തോ ഭയപ്പെടാനുണ്ടല്ലോ അതിനകത്ത്. പക്ഷേ ഇത് രാജ്യമറിയേണ്ട വസ്തുതയാണ്, രാജ്യമറിയേണ്ട ആവശ്യമാണ്. ഇത് അറിയിക്കുന്നില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പോകും.